നമസ്കാരം. രമ്യ ഹരിദാസമ്മയും സംഘവും ലോക്ക്ഡൌൺ നിയന്ത്രണം ലംഘിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. വി ടി ബൽറാം ഉൾപ്പെടെ 6 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് സ്വദേശി സനൂഫ് നൽകിയ പരാതിയിലാണ് കസവ പോലീസ് കേസെടുത്തത്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. കയ്യേറ്റം ചെയ്യൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സംഭവം ഏറെ വിവാദമായിരുന്നു. ആലത്തൂറമ്പി രമ്യ ഹരിദാസും വി ടി ബൽറാമും മറ്റു കോൺഗ്രസ് നേതാക്കളും കോവിഡ് നിയന്ത്രണം ലംഘിച്ച ചന്ദ്രനഗറിലെ ഒരു ഹോട്ടലിനകത്തിരിക്കുന്നത് യുവാവ് കാണുകയും ഇത് ചോദ്യം ചെയ്യുകയുമായിരുന്നു. സമീപത്തെ മേശയിലിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പ്രദേശത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി എന്നതായിരുന്നു ആരോപണം. ഇതോടെ നേതാക്കൾക്കൊപ്പമുണ്ടായിരുന്നവർ യുവാവിനെ കയ്യേറ്റം ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ എത്തിയതായിരുന്നുവെന്നും യുവാവ് തന്റെ കയ്യിൽ കടന്നു പിടിച്ചതിനാലാണ് ഒപ്പമുണ്ടായിരുന്നവർ പ്രതികരിച്ചതെന്നുമായിരുന്നു രമ്യ ഹരിദാസ് എംപിയുടെ വിശദീകരണം. യുവാവ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. യുവാവ് നൽകിയ പരാതി വ്യാജമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കയ്യിൽ കയറി പിടിച്ചെന്നും ശല്യപ്പെടുത്തിയെന്നുമുള്ള രമ്യ ഹരിദാസ് എംപിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് കോവിഡ് മാനദണ്ഡ ലംഘനം ചോദ്യം ചെയ്ത സനൂഫ് പറഞ്ഞു. ഹോട്ടലിലെ CCTV ദൃശ്യം പരിശോധിച്ചാൽ എംപിയുടെ വാദം പൊളിയും. 3 സ്വകാര്യ കമ്പനികളിൽ തനിക്ക് ജോലി ശരിയായിട്ടുണ്ടെന്നും എംപിയുടെ പരാമർശം തന്റെ ഭാവിയെ തകർക്കുന്നതാണെന്നും സനൂഫ് പറഞ്ഞു. വീഡിയോ എടുത്തില്ലായിരുന്നുവെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനാകില്ലായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ കോവിഡ് പ്രതിരോധത്തിന് എതിരായി പ്രവർത്തിച്ചാൽ പൊതുജനത്തിന് കാര്യം തുറന്നു കാണിക്കാനുള്ള അവകാശമുണ്ടെന്ന് സനൂഫ് പറഞ്ഞു. ചോദ്യം ചെയ്യുന്നവരെ അപമാനിക്കുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ടതെന്നും സനൂഫ് ചോദിക്കുന്നു. ഒരു ഇൻഡോർ ഡൈനിങ് അലൗഡ് അല്ലാതെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എങ്ങനെ കഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്? അല്ല, അതിനെന്തായാലും ഇത് ഓപ്പൺ ആയിട്ടുള്ള ഓഡിറ്റോറിയം ഒന്നും ഓപ്പൺ അല്ലല്ലോ, ഒരു പ്ലേസ് ഓപ്പൺ അല്ലല്ലോ. അങ്ങനെയാകുമ്പോ എങ്ങനെയാണ് കഴിക്കാൻ പറ്റും? ഇൻഡോർ ഡൈനിങ് അലൗഡ് അല്ലാന്ന് പ്രത്യേകമായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മാഡം ഓൾസോ MP ആണ്. എന്താ പാർസൽ പറഞ്ഞാല്? ഞങ്ങള് സാധാരണക്കാർ പാർസൽ ആകുമ്പോൾ ഞങ്ങൾ പുറത്ത് വഹിക്കാൻ പറയാറ്. ഞാൻ മിനിഞ്ഞാന്ന് എന്റെ കോളേജിൽ പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കാറിന്റെ അകത്തു നിന്ന് കഴിച്ചപ്പോ എനിക്ക് ഫൈൻ ആയി തന്നെ പോലീസ്. ഇത് മാം നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾ കാണിക്കേണ്ട റോൾ മോഡൽ ആയിട്ടുള്ള കാര്യമാണ്. റൂൾസ് എല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പൊ മാഡത്തിന് ഞങ്ങൾ ഇതാക്കാൻ ഒന്നുമല്ല. ഞങ്ങള് അല്ല, എനിക്ക് പേഴ്സൺ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അല്ല, അവിടെ ഇരുന്ന് മാം ഡൈനിങ്ങിന്റെ അവിടെ